നമസ്കാരം. വിന്നേഴ്സ് അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് പെർസെന്റേജ് അഥവാ ശതമാനം. പി എസ്സിയുടെ ഏത് എക്സാം എടുത്താലും ശതമാനത്തിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഉറപ്പാണ്. അപ്പൊ നമുക്കിന്ന് ബേസിക് ആയിട്ടുള്ള 5 ടൈപ്പുകളെ കുറിച്ച് പരിചയപ്പെടാം. ശ്രദ്ധിച്ചിരിക്കും, നമുക്ക് പഠിക്കാം. വിന്നേഴ്സ് അക്കാഡമി ഓൺലൈൻ ക്ലാസ്സസ്, എല്ലാ സബ്ജക്റ്റിന്റെയും ടോപ്പിക് വൈസ് ക്ലാസ്സുകൾ ഈ ചാനലിൽ ലഭ്യമാണ്. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം കാണുന്ന ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ആദ്യം ശതമാനത്തിന്റെ ഡെഫിനിഷൻ നോക്കാം. എ പെർസെന്റേജ് ഈസ് എ ഫ്രാക്ഷൻ ഹൂസ് ഡിനോമിനേറ്റർ ഈസ് 100. ഛേദം 100 ഭിന്നസംഖ്യയാണ് ശതമാനം. ഉദാഹരണം, 40% നമുക്ക് എങ്ങനെ എഴുതാം? 40/100 എന്ന് എഴുതാം. മറ്റൊരു എക്സാമ്പിൾ ശ്രദ്ധിക്കുക, 30% മീൻസ് 30/100. അപ്പൊ നമുക്ക് മനസ്സിലായി ശതമാനത്തിന്റെ ബേസ് 100. നമുക്ക് മറ്റൊരു ഉദാഹരണം നോക്കാം. ഒരു പരീക്ഷയ്ക്ക് ഒരു വിദ്യാർത്ഥിക്ക് 60% മാർക്ക് കിട്ടി എന്നതിന്റെ അർത്ഥം 100 മാർക്കിൽ 60 മാർക്ക് ആ വിദ്യാർത്ഥിക്ക് കിട്ടി എന്നതിന്റെ അർത്ഥം. നമുക്കിനി ശതമാനത്തിന്റെ ക്വസ്റ്റ്യൻ എക്സും വൈയും ഒന്നും അപ്ലൈ ചെയ്യാതെ എളുപ്പ രീതിയിൽ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. ടൈപ്പ് 1 ക്വസ്റ്റ്യൻ നമ്പർ 1, 800 എത്ര? 800 എത്ര? നമുക്കറിയാം 100% 800. 100% 800. പി എസ് സിയുടെ ചോദ്യം 40% എത്ര എന്നാണ് ചോദ്യം. 100% 800, 40% എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്കറിയാം 100% 800 ആണെങ്കിൽ 40% 800 ഒരു ചെറിയ സംഖ്യയായിരിക്കും. മീൻസ് 800 × 40/100 മീൻസ് വെട്ടിപ്പോയി 4×32 = 320. ആൻസറിലേക്ക് എത്തി. ഈ ക്വസ്റ്റ്യൻ ഞാൻ ഒന്നുകൂടി വിശദീകരിക്കാം. 100% 800, 40% എത്ര എന്നാണ് ചോദ്യം. ഇവിടെ നോക്കിക്കേ, ഇവിടെ 2 ചെയിൻ ഉണ്ട്, പെർസെന്റേജ് ചെയിൻ, നമ്പേഴ്സ് ചെയിൻ. അപ്പൊ നമുക്കറിയാം 100% 800 ആണെങ്കിൽ 40% കുറവായിരിക്കും. ചെയിൻ റൂൾ അഥവാ ബ്രോക്കൺ ചെയിൻ. ഈ ബ്രോക്കൺ ചെയിൻ കൺസെപ്റ്റ് വെച്ച് ഒരു ക്ലാസ് ഞാൻ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ക്ലാസ് കാണാത്തവർ അത് കാണുക. ആ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചെറിയ ആൻസർ വേണമെങ്കിൽ അംശം ചെറുതും വലിയ ആൻസർ വേണമെങ്കിൽ അംശം വലുതും. ആ ഒരു കൺസെപ്റ്റ് വെച്ച് ഇവിടെ നോക്കിക്കെ, 800 × 40/100 മീൻസ് 320. നമുക്കിനി ടൈപ്പ് 1 ക്വസ്റ്റ്യൻ നമ്പർ 2 പരിചയപ്പെടാം. ക്വസ്റ്റ്യൻ ഇതാണ്, 160 × 15% എത്ര? നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ 100% 160, 15% എത്ര? 100% 160, 15% 160 ചെറിയൊരു സംഖ്യ. മീൻസ് 160 × 15/100, 0 വെട്ടിപ്പോയി 5×3×15, 7×10, 8×3×8, 24. നമുക്കിനി ടൈപ്പ് നമ്പർ 2 കാണാം. ക്വസ്റ്റ്യൻ നമ്പർ 1, ഒരു സംഖ്യയുടെ 30% എന്നത് 60 സംഖ്യ ഏത്? ഞാൻ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കാം. ഒരു സംഖ്യയുടെ 30% എന്നത് 60 സംഖ്യ ഏത്? നമുക്കറിയാം സംഖ്യ എല്ലായ്പ്പോഴും 100% സംഖ്യ എല്ലായ്പ്പോഴും 100%. ഇത് തന്നിരിക്കുന്നത് എന്താണ്? 30% അതേ സംഖ്യയുടെ 30% എന്നത് 60 തന്നിട്ടുണ്ട്. 30% എന്നത് 60 എന്ന് തന്നിട്ടുണ്ട്. ചോദ്യം ഇതാണ്, സംഖ്യ ഏത്? മീൻസ് 100% എത്ര?
അപ്പൊ നമുക്കറിയാം 30% 60% നൂറ് എല്ലായ്പ്പോഴും കൂടുതലായിരിക്കും. മീൻസ് 60 × 100/30 200. നമുക്കിനി ടൈപ്പ് ടൂവിലെ ക്വസ്റ്റ്യൻ നമ്പർ 2 പരിചയപ്പെടാം. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചിരിക്കുക. ഒരു സംഖ്യയുടെ 8% എന്നത് 48 ആയാൽ സംഖ്യ അത്. ഞാൻ ഒന്നുകൂടെ വായിക്കാം. ഒരു സംഖ്യയുടെ 8% എന്നത് 48 ആയാൽ സംഖ്യ അത്. 8% എന്നത് 48. സംഖ്യ നമുക്കറിയാം 100% എല്ലായ്പ്പോഴും. 100% എത്ര? 48 × 100/8 6 × 100 = 600 ആൻസർ. ടൈപ്പ് 3 ക്വസ്റ്റ്യൻ നമ്പർ 1. 5/4 ശതമാനമായി എഴുതുക. ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ലാസ്റ്റ് ഗ്രേഡ് സെർവന്റ് 2005 ചോദിച്ചൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ നേരത്തെ കണ്ട ക്വസ്റ്റ്യൻസ് എല്ലാം പ്രീവിയസ് ആണ്. ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ഒരു ബുക്കും പേനയായിട്ടിരിക്കുക, എന്റെ കൂടെ തന്നെ ചെയ്തു പോവുക, എങ്കിലേ ക്ലാസ് പ്രയോജനപ്പെടുകയുള്ളൂ. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അതായത് ചോദ്യം ഇതാണ്, 5/4 ശതമാനമായി എഴുതുക. ഭിന്നസംഖ്യയെ ശതമാനമാക്കാൻ 100 കൊണ്ട് ഗുണിക്കണം. ഞാൻ ഒന്നുകൂടെ പറയാം, ഭിന്നസംഖ്യയെ ശതമാനമാക്കാൻ 100 കൊണ്ട് ഗുണിക്കണം. 20 × 4 80%. അപ്പൊ ഓർത്തിരിക്കേണ്ട പോയിന്റ്, ഭിന്നസംഖ്യയെ ശതമാനമാക്കാൻ 100 കൊണ്ട് ഗുണിക്കണം. ടൈപ്പ് 3 ക്വസ്റ്റ്യൻ നമ്പർ 2. ഒരു മത്സര പരീക്ഷയിൽ 400 ആളുകളിൽ 300 പേർ ജയിച്ചാൽ വിജയ ശതമാനം എത്ര? ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചിരിക്കുക. ഒരു മത്സര പരീക്ഷയിൽ 400 ആളുകളിൽ 300 പേര് ജയിച്ചാൽ വിജയ ശതമാനം എത്ര? ഒരു LDC പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണത്. 400 ആളുകളിൽ 300 പേർ വിജയിച്ചു, ഭിന്നസംഖ്യയായി. ഇനി ഈ ഭിന്നസംഖ്യ ശതമാനമാക്കാൻ 100 കൊണ്ട് ഗുണിക്കണം. നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു, ഭിന്നസംഖ്യ ശതമാനമാക്കാൻ 100 കൊണ്ട് ഗുണിക്കണം. എഴുപത്തിയഞ്ച് ശതമാനം. നമുക്കിനി ടൈപ്പ് നമ്പർ 4 കാണാം. ടൈപ്പ് നമ്പർ 4 ക്വസ്റ്റ്യൻ നമ്പർ 1. 40% സമാനമായ ഭിന്നസംഖ്യ ഏത്? നമ്മൾ പറയാം, 40% സമാനമായ ഭിന്നസംഖ്യ ഏത്? 40% സമാനമായ ഭിന്നസംഖ്യ മീൻസ് 40% 40/100 എന്ന് നമുക്ക് എഴുതാം. വെട്ടിക്കളയുമ്പോൾ ഇനിയും ചെറുതാക്കാം, 2/5. ആൻസർ 2/5. അതായത് ശതമാനത്തിന് ഭിന്നസംഖ്യയാക്കാൻ 100 കൊണ്ട് ഹരിക്കണം. എഴുതി വെക്കുക, നോട്ടാക്കുക. ശതമാനത്തിന് ഭിന്നസംഖ്യയാക്കാൻ 100 കൊണ്ട് ഹരിക്കണം. ക്വസ്റ്റ്യൻ നമ്പർ 2. 25% സമാനമായ ഭിന്നസംഖ്യ ഏത്? 25% സമാനമായ ഭിന്നസംഖ്യ ഏത്? 25% മീൻസ് 25/100. വെട്ടിക്കളയുമ്പോൾ 1/4. ആൻസർ 1/4. ടൈപ്പ് നമ്പർ 5. ക്വസ്റ്റ്യൻ നമ്പർ 1. 1.25 = %. ക്വസ്റ്റ്യൻ നമ്പർ വായിക്കാം. 1.25 = %. അതായത് ദശാംശ സംഖ്യയെ ശതമാനമാക്കണം. ദശാംശ സംഖ്യയെ ശതമാനമാക്കാനും 100 കൊണ്ട് ഗുണിക്കണം. ശ്രദ്ധിച്ചിരിക്കുക, 1.25 × 100 മീൻസ് 125. ആൻസർ 125. അപ്പൊ നോട്ട് ചെയ്യുക, ദശാംശ സംഖ്യയെ ശതമാനമാക്കാൻ 100 കൊണ്ട് ഗുണിക്കണം. ക്വസ്റ്റ്യൻ നമ്പർ 2. 0.008 = %. നമ്മൾ കണ്ടു
ദശാംശ സംഖ്യയെ ശതമാനത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 100 കൊണ്ട് ഗുണിക്കണം. 0.008 × 100 മീൻസ് 0.8. ഇന്ന് നമ്മൾ ശതമാനത്തിന്റെ ബേസിക് ആയിട്ടുള്ള 5 ടൈപ്പുകളെയാണ് പരിചയപ്പെട്ടത്. ഇനി മുന്നോട്ടുള്ള ക്ലാസ്സുകളിൽ കൂടുതൽ ടൈപ്പുകളുമായി ഞാൻ വരുന്നതായിരിക്കും. ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.